173 ചലച്ചിത്രങ്ങൾ ഇവിടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. കോവിഡ് അതിജീവനത്തിൻ്റെതായ പശ്ചാത്തലത്തിൽ മനുഷ്യ ജീവിതങ്ങളുടെ ഉയർച്ചകളും താഴ്ചകളും മനുഷ്യ മനസ്സിൻ്റെ സന്തോഷവും സന്താപവും മാനവ സമൂഹത്തിൻ്റെ വളർച്ചയും തളർച്ചയും എല്ലാം പ്രമേയമാക്കിയിട്ടുള്ള വിവിധ ചലച്ചിത്രങ്ങളായിരിക്കും അവയെല്ലാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യകലകളിൽ ഏറ്റവും ജനകീയമാണ് സിനിമകൾ. നിരവധി പുറങ്ങളും അധ്യായങ്ങളുമുള്ള പുസ്തകങ്ങളിലെ ഉള്ളടക്കം വരെ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ സിനിമയ്ക്ക് കഴിയും. സങ്കീർണവും ബൃഹത്തുമായ ആശയങ്ങളെ വളരെ എളുപ്പത്തിൽ മനുഷ്യ മനസ്സുകളിലേക്ക് പകർന്നു നൽകാനും സിനിമകൾക്കാവും. ആ നിലക്ക് സാമൂഹ്യ പരിവർത്തനത്തിനും പുരോഗതിക്കുമൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന സവിശേഷമായ മാധ്യമമാണ് സിനിമ. ഇവിടെ നാം എല്ലാവരും ഒരു വ്യക്തി കടന്നു വരുമ്പോൾ വലിയ തോതിൽ സന്തോഷിക്കുകയുണ്ടായി. പ്രതിലോമ ശക്തികളുടെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇവിടെ സന്നിഹിതയായിരിക്കുന്ന കുർദിഷ് സംവിധായിക നിസ ചലാൻ. IS തീവ്രവാദികളുടെ ബോംബാക്രമണത്തിൽ അവരുടെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടു. അവരുടെ സർഗസൃഷ്ടികൾ ശില്പജാതികളുടെ മാത്രമല്ല അതിജീവനത്തിൻ്റെ കൂടി ഉദാഹരണങ്ങളാണ്. നീതിക്കായുള്ള ചെറുത്തുനിൽപ്പുകളെ ആയുധം കൊണ്ട് നിശബ്ദമാക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് അവരുടെ ജീവിതം പകർന്നു നൽകിയത്. സിനിമയെ സാമൂഹ്യ പരിവർത്തനത്തിനും പുരോഗതിക്കുമായി ഉപയോഗിക്കാം എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. തൻ്റെ സിനിമകളിലൂടെ ഭരണാധികാര ഭീകരതയ്ക്കും വംശീയ വിവേചനത്തിനുമെതിരെ പ്രതികരിച്ച ലിസ ചലാൻ സിനിമയെന്ന മാധ്യമത്തെ പുരോഗമനപരമായി ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് ഏറ്റവും അർഹയാണ് അവർ. അവരെ ആദരിക്കുന്നതിലൂടെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടിയാണ് ആദരിക്കപ്പെടുന്നത്. ലിംഗസമത്വം ഉറപ്പുവരുത്തുന്ന സമൂഹം സൃഷ്ടിക്കാൻ നടത്തപ്പെടുന്ന ഇടപെടലുകൾക്ക് ഊർജം പകരുന്നതുകൂടിയാണ് ഈ അംഗീകാരം. ഈ മേളയിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഒരു വനിതയാണ്. വനിതാ സംവിധായകർക്ക് ചലച്ചിത്ര നിർമ്മാണത്തിന് നൽകുന്ന ധനസഹായം പ്രയോജനപ്പെടുത്തിയാണ് ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിനിമാ രംഗത്ത് അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന വനിതകളോടൊപ്പം
സർക്കാരുണ്ട് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇവിടെ പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുന്ന മനുഷ്യജീവിതങ്ങളുടെ പോരാട്ടങ്ങളും അതിജീവനങ്ങളും ഇതിൽ പങ്കാളികളാവുന്ന എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് 26th അന്താരാഷ്ട്ര ചലച്ചിത്രമേള നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹം. Subscribe now and press the bell icon. Never miss an update.